നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗസ്ഥനും നിത്യനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുപാദപീഠത്തിൽ കർത്താവേ, അങ്ങയുടെ സന്നിധാനത്തിൽ കണ്ണുകളെ അടച്ച് കർത്താവേ ആത്മാവിൻ്റെ നിറവിൽ കർത്താവേ അങ്ങയോട് യാചിപ്പാൻ കർത്താവേ ഞങ്ങളെ തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കുമായി നന്ദി പറയുന്നു. കർത്താവേ ശ്രദ്ധിക്കുന്ന ഏവരുടെയും കർത്താവേ അടുത്തേക്ക് അങ്ങയുടെ ജീവനുള്ള ദൈവത്തിൻ്റെ കരം കർത്താവേ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അതിവേഗത്തിലോടുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവേ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള കരത്തിൻ്റെ ആശ്വാസത്തിൻ്റെ തലോടൽ ആയിരിക്കുന്ന എവിടെയാണോ അവിടെ ആ കുടുംബങ്ങളുടെ അകത്തിറങ്ങണമേ കർത്താവേ. ഇപ്പോൾ തന്നെ രോഗികൾക്ക് സൗഖ്യം സംഭവിക്കട്ടെ, സമാധാനമില്ലാതെ ഇരുന്നവർക്ക് സമാധാനം കിട്ടട്ടെ. അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരം ഇറങ്ങട്ടെ കർത്താവേ. ഏത് ആവശ്യത്തോടെ കർത്താവേ അങ്ങയുടെ സന്നിധാനത്തിൽ കണ്ണുകളെ മൂടിയിരിക്കുന്നുവോ, അങ്ങയുടെ സന്നിധാനത്തിൽ ഹൃദയത്തെ തുറന്നിരിക്കുന്നുവോ, അവിടെ അങ്ങയുടെ ശക്തിയുള്ള കരത്തിൻ്റെ വിടുതൽ കർത്താവേ നടക്കട്ടെ. മുറിഞ്ഞ കരത്തിൻ്റെ ആശ്വാസം എല്ലാ ഇടങ്ങളിലും ഇറങ്ങട്ടെ. മൗൺസിനെ രചിച്ചുകൊണ്ട് ഓരോ കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്ന് അനുഗ്രഹിക്കുന്നു. പാർക്കുന്ന പട്ടണങ്ങൾ, ദേശങ്ങൾ കർത്താവേ, ജോലികൾ, ഇടപെടുന്ന കർത്താവേ മേഖലകൾ എല്ലായിടത്തും അങ്ങയുടെ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ കർത്താവേ. അങ്ങയുടെ പൈതൽ കാൽ ചവിട്ടുന്ന സ്ഥലം അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടും കർത്താവേ. കർത്താവേ ജോസഫ് എവിടെയൊക്കെ ആയിരുന്നുവോ അവിടെ എല്ലാം കർത്താവേ ജോസഫിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ തന്നെ കർത്താവേ അങ്ങയുടെ മക്കൾ എവിടെയായിരുന്നുവോ അവിടെ എല്ലാം അങ്ങയുടെ നാമത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു. അവർ ആയിരുന്ന ഇടങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ദേശങ്ങൾ എവിടെയൊക്കെ പാർക്കുന്നു ആ ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ആ ദേശങ്ങളിൽ യാതൊരു വ്യാധിയോ പ്രതികൂലങ്ങളോ ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ രക്തത്തിൻ്റെ മറവിൽ കവർ ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ പുണ്യാഗ രക്തത്തിൻ്റെ കവറി എല്ലാ കുടുംബങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അങ്ങയുടെ വേലി എല്ലാ ഭവനത്തിനും ചുറ്റും ഇരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ കൃപയിൽ കർത്താവേ ഏൽപ്പിക്കുന്നു. ലോകം കർത്താവേ പലവിധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെയും ഭാരത്തിലൂടെയും സാമ്പത്തികമായി മാനസികമായി ആരോഗ്യപരമായി കർത്താവേ കടന്നു പോകുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാവരെയും അങ്ങ് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകത്തിൻ്റെ ഭീതിയൊന്നും ഞങ്ങളുടെ ഭവനങ്ങളിലോ ഹൃദയങ്ങളിലോ ഭവിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരാധനയെ അനുഗ്രഹിച്ചു തന്ന ദൈവം തുടർന്നുള്ള നിമിഷങ്ങളെ അനുഗ്രഹിക്കണം. മത്തോമസ് പാസ്റ്റനായ സ്തോത്രം. അദ്ദേഹം വചനവുമായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ മന്ന തരാൻ ദൈവം കൃപ ചെയ്യണമേ. കർത്താവെ ആത്മാവിലൂടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നു കർത്താവെ. തുടർന്ന് എടുക്കാൻ പോകുന്ന സ്തോത്ര വഴിപാട് കരങ്ങളെ കർത്താവെ നൽകപ്പെടാൻ പോകുന്ന കർത്താവെ ലഭിക്കുവാൻ പോകുന്ന നന്മകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഓരോ നിമിഷങ്ങളെയും ഞങ്ങളുടെ ആരാധനയുടെ ഓരോ നിമിഷങ്ങളെ അങ്ങയുടെ കരത്തിൽ തന്ന് തരുന്നു കർത്താവെ. അങ്ങയുടെ കരം കൊണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നാട്ടെ. ഞങ്ങളുടെ സന്നിധാനത്തിൽ ഇരിപ്പാൻ ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്ത് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തിരുസന്നിധിയിൽ കർത്താവെ ഞങ്ങളെ അർപ്പിക്കുന്നു. യേശു നടന്ന പിതാവേ, ദൈവത്തിൻ്റെ വിലപ്പെട്ട നാമത്തിൻ്റെ മഹത്വം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവവചനവുമായി ഇവിടെ നിൽപ്പാനും ദൈവത്തിൻ്റെ സ്ഥാനത്തിൻ്റെ മറവിലായിരിക്കാനും ദൈവം നമ്മളേവരെയും ശക്തീകരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് തന്നതോർത്ത് ദൈവത്തിന് സന്നിധാനത്തിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. സർവമഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഇന്ന് അല്പനിമിഷത്തെ വേദചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഇബ്രായർക്ക് എഴുതിയ ലേഖനം 9:13-15 വരെയുള്ള വേദഭാഗങ്ങളാണ് എടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഹീബ്രൂ ചാപ്റ്റർ 15:9-13. ഹീബ്രൂസ് ചാപ്റ്റർ 9:13-15. എന്നാൽ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ ശക്തമായൊരു ദൈവവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും ഞാൻ സ്തോത്രവും വന്ദനവും അറിയിക്കുന്നതോടൊപ്പം കടന്നുവന്ന ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക മാധ്യമം തോമസ് പാസ്റ്റർ ലൈവ് സ്ട്രീമിൽ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം നമ്മൾ കേൾക്കാൻ പോയി ഇരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് എഴുതപ്പെട്ട ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായി എഴുതിയ ചില കാര്യങ്ങളെ നമുക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വേർതിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. രണ്ട് ഘട്ടങ്ങളെ രേഖപ്പെടുത്തുകയാണ് ഇവിടെ. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം
മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന. അപ്പൊ അത് പഴയ നിയമ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടത്തിൽ മഹാപാപ പരിഹാര ദിവസത്തിൽ ദൈവത്തെ അർപ്പിക്കപ്പെടുന്ന മൃഗത്തിൻ്റെ മേൽ തീ വന്ന് ദഹിപ്പിച്ച് അതിൻ്റെ മേധസ് ഉയരത്തിലേക്ക് പോകുകയും ആ രക്തം തളിക്കപ്പെടുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അത് ഇങ്ങനെ ദിനം പ്രതി നടന്നുകൊണ്ടിരുന്നു, കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ രക്തത്തിൽ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പാപികളാണ്, ഈ പാപത്തിന് പരിഹാരം വേണം. ആ പരിഹാരത്തിനായി അവർ കാത്തു നിൽക്കുവാൻ തയ്യാറാ, പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാ. ദൈവത്തോടടുക്കുവാൻ മനുഷ്യൻ എന്നും ഒരു ദ്വരയുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. മനുഷ്യനെ തന്നെത്താൻ ശുദ്ധീകരിക്കാതെ ദൈവത്തിങ്കിലേക്ക് വരുവാൻ കഴിയുകയില്ലെന്ന് എന്നും മനുഷ്യന് ബോധ്യവുമുണ്ട്. ആ ബോധ്യത്താൽ എല്ലാ വർഷത്തിലും വലിയ ക്യൂ ആരാധനാലയത്തിൽ നിലനിൽക്കുമ്പോൾ, പുതിയ നിയമഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവ ജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വന്തം രക്തം ഊറ്റി പാപ മേഖലകളെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് വിശുദ്ധവാന്മാരാക്കിയിട്ട് പറയുകയാണ്, ഇനി നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന ഒരു മേഖല കൂടെ ഉണ്ട്, മനസാക്ഷി. പ്രൈസ് ദ ലോർഡ്. ഇനി രണ്ടാമത്തെ ഭാഗം വായിച്ച് 14. ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പൊ കഴിഞ്ഞ നാളുകളിൽ വരെ ചെയ്തുകൊണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നിട്ടും നിങ്ങൾക്ക് വിരസത തോന്നാത്ത കാര്യമാണ്, പക്ഷെ ദൈവത്തിന് മനസ്സിലാകുന്നത് അത് നിർജീവ പ്രവൃത്തി എന്ന. പ്രൈസ് ദ ലോർഡ്. അതിനകത്തൊരു ജീവനില്ലായിരുന്നു. എന്റെ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യനെ ജീവങ്കലേക്ക് കൊണ്ടുവരിക എന്നതാ. പക്ഷെങ്കിൽ മനുഷ്യൻ നിർജീവമായ പ്രവൃത്തികളിൽ സന്തോഷിക്കുകയാണ്. എന്തിനോ വേണ്ടി വചനം വായിക്കുന്നു, എന്തിനോ വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്തിനോ വേണ്ടി സമയം ചെലവിടുന്നു. ദൈവം പറയുകയല്ല, ജീവനുള്ള പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി, ഒരു സഹവർത്തത്തിന് വേണ്ടി ഇരട്ടി പ്രതിഫലം തരുവാൻ വേണ്ടിയാ ഞാൻ വിളിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യനെയും ദൈവം ഭൂമിയിലേക്ക് ജനിപ്പിക്കുന്നത് വാഗ്ദത്തങ്ങളോടുകൂടിയാ. വാഗ്ദത്തമില്ലാതെ ഒരു മനുഷ്യനും ജനിക്കുന്നില്ല എന്ന് എൻ്റെ വിശ്വാസം. കാരണം എല്ലാ മനുഷ്യൻ്റെ ജനനത്തെങ്കിലും ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ട്. പക്ഷേ അവനൊരു ഇരട്ടി പ്രതിഫലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിഫലത്തിലേക്ക് വരുന്നത് ദൈവിക ജീവൻ അവൻ്റെ അകത്ത് വരുമ്പോഴാ, സ്വർഗീയ പദ്ധതിക്ക് അവൻ ഭാഗമാകുമ്പോഴാ. അപ്പോൾ സ്വർഗീയ പദ്ധതിക്ക് ഭാഗമാകുമ്പോൾ ഒരു ഇരട്ടി പ്രതിഫലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിഫലത്തിൻ്റെ ഉടമ കൂടെ ആരാകും? ഈ മനുഷ്യനാകും. അപ്പോൾ ദൈവത്തോടടുക്കണമെങ്കിൽ അവൻ്റെ പാപ സ്വഭാവം, പാപ ജീവിതം, അവൻ്റെ നിർജീവമായ മേഖലകളിൽ ജീവൻ വെക്കണം. അത് മനുഷ്യനറിയാം. മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനത്തിനായിട്ട് എന്നും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തൊരു ദ്വരയുണ്ട്. കായീനും ഹാബേലും യാഗത്തിലേക്ക് ചെല്ലുന്നത് ദൈവത്തോടടുക്കുവാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധം ആദാമും ഹവ്വയും ഒക്കെ അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവർക്കറിയാം ഞങ്ങൾക്ക് ദൈവത്തോടടുക്കണം. അവർ ദൈവത്തിലേക്ക് അടുക്കുവാൻ വേണ്ടി യാഗവുമായി വന്നു. അങ്ങനെ ഇങ്ങോട്ട് നോക്കിയേ ഓരോ മേഖലകളിലും ഇവിടെ മോശയെ കണ്ടുമുട്ടുമ്പോൾ ഒരു തീ അവിടെ ഇറങ്ങുക. പക്ഷെ ആ തീ ഇറങ്ങിയ തീ ഉൾപ്പടർപ്പിനെ എന്തിനെങ്കിലും വേവിച്ച് കളഞ്ഞോ, കരിച്ചു കളഞ്ഞോ? ഇല്ല. പക്ഷെങ്കിൽ യാഗവസ്തുവിന്മേൽ ആ തീ ഇറങ്ങിയാൽ വെച്ചിരിക്കുന്ന മാംസം മാത്രമല്ല മണ്ണുകൂടെ എരിഞ്ഞു മാറുന്ന, അവിടെ എന്തൊക്കെ എരിഞ്ഞു മാറേണ്ടതുണ്ടോ അതെല്ലാം എരിഞ്ഞു മാറും. എന്തൊക്കെ നീക്കപ്പെടണമെന്നുണ്ടോ അതൊക്കെ നീക്കപ്പെടും. ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ തീ ഇറങ്ങിയപ്പോൾ മണ്ണ് മാത്രമല്ല വെള്ളങ്ങളുടെ കത്തി മാറിയെന്ന. അപ്പോൾ എന്തൊക്കെ ജനം പ്രതീക്ഷിച്ചിരുന്നു, വെള്ളത്തിൽ തീപിടിക്കത്തില്ല, വെള്ളത്തിൽ തീപിടിക്കുന്നത് ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തൊക്കെ എരിഞ്ഞു മാറണോ, മനുഷ്യന്റെ പ്രതീക്ഷയിൽ എന്തൊക്കെ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്നുവോ അതെല്ലാം നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നോക്കണമേ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശരീരത്തിലേക്ക് ഒരു തീ ഇറങ്ങണം.
നമ്മുടെ ഈ മൺകൂടാരത്തിലേക്ക് ഒരു തീ ഇറങ്ങിയെങ്കിലേ ദൈവത്തിന്റെ തേജസ്സിലേക്ക് നമ്മൾ പറക്കത്തുള്ളൂ. എന്താ കാരണം? നമുക്കറിയാത്ത മേഖലകളുണ്ട് ഇതിനകത്ത്, നമുക്കറിയാത്ത ചിന്തകളുണ്ട്, നമ്മുടെ മനസ്സാക്ഷിയിൽ അറിയാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ദിവസങ്ങളിൽ ഒന്ന് കത്തി മാറണം. അതുകൊണ്ട് യോഹനാൻ പറയുന്നത് വാക്കുകളോടെ നമുക്കത് വായിക്കാം. ലൂക്കോസ് 3:16. ലൂക്ക് ചാപ്റ്റർ 3:16. ജനം കാത്തുനിന്നു, അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവൻ്റെ ചെറുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ നോക്കണമേ, നമ്മുടെ മനസ്സാക്ഷിക്കകത്തേക്ക്, നമ്മുടെ ഈ ശരീരത്തിലേക്ക് സ്വർഗത്തിന്റെ തീ ഇറങ്ങി ഒരു ശുദ്ധീകരണം നടന്നെങ്കിലേ പരിശുദ്ധാത്മാവിന് നമ്മളെ നയിക്കാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചെങ്കിലേ നിർജീവ മേഖലകൾ മാറത്തുള്ളൂ, ജീവൻ വെക്കത്തുള്ളൂ. യേശുവിൻ്റെ പാപ പരിഹാരത്തിൻ്റെ യാഗമായ രക്തം നമ്മളിലേക്ക് പതിച്ചാലും നമ്മളിൽ നടക്കേണ്ട, മനസ്സാക്ഷിയിൽ നടക്കേണ്ട, നമ്മളിൽ കത്തേണ്ടത് ഒന്ന് കത്തി മാറണം. സമർപ്പിക്കപ്പെടേണ്ട മേഖലകൾ ഒന്ന് സമർപ്പിക്കപ്പെടണം. പ്രൈസ് ദ ലോർഡ്. എങ്കിലേ നിർജീവ മേഖലകളെ ജീവൻ വെപ്പിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് ആഗ്രഹമാ ജീവൻ വെപ്പിക്കാൻ. ജീവൻ വെപ്പിക്കാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ജീവൻ പ്രാപിപ്പാനാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രോഗാവസ്ഥയിലാണെങ്കിൽ അത് മാറും. നിർജീവ അവയവങ്ങൾ ജീവൻ വെക്കും. ചലിക്കാത്ത കരങ്ങൾ ചലിക്കും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ദൈവമക്കളെ, നിങ്ങളുടെ എന്താവശ്യത്തോടെ നിങ്ങൾ അവിടെ ഇരിക്കുന്നതെങ്കിലും ഇന്ന് ജീവൻ വെക്കണം. കാരണം ജീവൻ വെക്കും. എന്താണെന്നറിയാമോ? ഒരു തീ ഒന്ന് ഇറങ്ങണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ജീവിതത്തിന്റെ അകത്തേക്ക് ശുദ്ധീകരണത്തിന്റെ തീ ഒന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. നിർജീവമായ പ്രവൃത്തികൾ. കഴിഞ്ഞ കാലങ്ങളിൽ പാപത്തെ കുറിച്ച് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബോധ്യമുണ്ട്, അഗ്നിയെ കുറിച്ച് ബോധ്യമുണ്ട്, വചനത്തെ കുറിച്ച് ബോധ്യമുണ്ട്, പ്രാർത്ഥനയെ കുറിച്ച് ബോധ്യമുണ്ട് എന്നതല്ല കാര്യം. അത് മനസ്സാക്ഷിയിൽ മാറ്റം പെരുത്തുവാൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്. എൻ്റെ മനസ്സാക്ഷിയിൽ അതിന് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്രവൃത്തിയിൽ അതിന് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ അകത്തേക്ക് ആ തീ ഒന്ന് ഇറങ്ങട്ടെ. അത് വെറുതെ പച്ചമേലയുടെ മണ്ടക്കിറങ്ങിയ കത്തുന്നതല്ല, പക്ഷേ മാംസം മേഖലയിലേക്ക് അത് ഇറങ്ങിയാൽ തീ പിടിക്കും. പ്രൈസ് ദ ലോർഡ്. മാംസത്തോടു കൂടിയ വെള്ളമുണ്ടെങ്കിൽ അതിന് തീ പിടിക്കും. മാംസത്തോടു കൂടിയ മണ്ണുണ്ടെങ്കിൽ അതിന് തീ പിടിക്കും. നമ്മുടെ നിൽക്കുന്ന ഏത് മേഖലകളായിക്കോട്ടെ, എൻ്റെ മാംസത്തെ, എൻ്റെ മാംസമാകുന്ന ഈ ശരീരത്തെ ശുദ്ധീകരണത്തിന് വേണ്ടി ദിവസങ്ങളിൽ ഞാൻ വിട്ടുകൊടുക്ക, ഇത് തീ പിടിക്കും. ഞാനിവിടെ നിന്ന് തുള്ളും, ഞാനിവിടെ നിന്ന് ചാടും. കാരണം തീ പിടിക്കും തോറും എൻ്റെ അകത്ത് ജീവൻ വെക്കും. എൻ്റെ നിർജീവ മേഖലകൾ മാറും. എനിക്ക് പരിമിതികളില്ല. എന്നെ നിയന്ത്രിക്കുന്ന വേറൊരു ശക്തിയായിട്ട് മാറും. പ്രൈസ് ദ ലോർഡ്. എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി എന്നെ ഗൈഡ് ചെയ്യുവാൻ നമ്മൾ പറയും, ഗൈഡ് മീ, ലീഡ് മീ. കുഞ്ഞുങ്ങൾ ഇന്ന് പാടാൻ പോകാൻ തോന്നുന്നു. പ്രൈസ് ദ ലോർഡ്. പക്ഷേ നോക്കണമേ, നമ്മളെ വിട്ടുകൊടുക്കണം, നമ്മളെ ഗൈഡ് ചെയ്യാൻ, നമ്മളെ ലീഡ് ചെയ്യാൻ ആത്മാവിൻ്റെ ശക്തി. ഏത് പ്രതികൂലത്തിൻ്റെ അകത്തും കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകാനുള്ള ബലം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പക്ഷേ അതിന് മുമ്പ് ഒന്ന് കത്തണമെന്ന്. അതിന് മുമ്പ് തീ പിടിച്ചേ പറ്റത്തുള്ളൂ. ഈ മൺകൂടാരമൊന്ന് തീ പിടിച്ചേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് കത്തി മാറേണ്ട, ദഹിച്ചു മാറേണ്ടതൊക്കെ അല്ലെ ദഹിക്കത്തില്ലെന്ന് ലോകം പറയുന്ന, അവൻ്റെ അകത്ത് മാറ്റം വരത്തില്ലെന്ന് പറയുന്ന ലോകം പറയുന്ന സ്വഭാവങ്ങളില്ലേ, അതൊക്കെ ഒന്ന് മാറ്റിക്കാണിക്കണമെന്ന്. അത് മാറ്റണോ അല്ലെ തീ പിടിച്ചേ പറ്റൂ. ലോകം പറഞ്ഞ് ഈ വെള്ളത്തിന് തീ പിടിക്കത്തില്ല. ആ ഏലിയാവ് കിടന്ന് തുള്ളിയാലും ഈ വെള്ളത്തിന് തീ പിടിക്കത്തില്ല. ഈ മണ്ണ് കത്താൻ പോകുന്നില്ലേ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയപ്പോ വെള്ളത്തിന് തീ പിടിച്ചു. ഹല്ലേലൂയ. ആ മാംസത്തെ തീ പിടിച്ചു. ഹല്ലേലൂയ. എന്തൊക്കെ കത്തി മാറത്തില്ലെന്ന് ലോകം പറഞ്ഞോ, അവിടെ എല്ലാം കത്തി മാറുന്നത് ലോകത്തെ കാണിച്ചു കൊടുത്തു എൻ്റെ ദൈവം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്തൊക്കെ മാറത്തില്ലെന്ന് നമ്മൾ വിചാരിച്ചാലും ഈ ലോകം എന്തേ അടിവരയിട്ടാലും അതല്ല ദൈവമക്കളെ ഫുൾ സ്റ്റോപ്പ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവം ഇതിലെ ദൈവത്തിൻ്റെ ഭാവിയെ എഴുതിയിട്ടുണ്ട്. ഒരിരട്ടി അനുഗ്രഹം. സക്രിയാവിനോട് ചോദിച്ചാൽ സക്രിയാവ് പറയും, ഒരിരട്ടി അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചാം. സക്രിയാവ് 9:12.
സക്രിയ 9:12 ഒരാളെന്ന് എടുത്ത് വെക്കാമോ? റെവലേഷൻ 1:6 സക്രിയ ചാപ്റ്റർ 9:19 ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രീമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുതുവന്മാരെ, യവനദേശമേ, നിന്റെ പുതുവന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാണ്. ഒരു ഇരട്ടി പ്രതിഫലം എന്നുള്ള പദം അവിടെ ഉണ്ടോ? 9:12 ഞാൻ ഇരട്ടിയായി പകരുന്നു. പ്രത്യാശയുള്ള ബദ്ധന്മാരെ. അപ്പോൾ ജീവിതത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവം ഇതിലെ അവർക്ക് വേണ്ടി ദൈവം ഒരു ഇരട്ടി പങ്കൊരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ജീവന്റെ അകത്ത് തീയിറങ്ങിയ, ജീവന്റെ അകത്ത് ഗൈഡൻസ് ലഭിച്ച, പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച ദൈവിക ബദ്ധന്മാർക്ക്, ദൈവത്താൽ ബദ്ധരാക്കിയവർക്ക് ഒരു ഇരട്ടി പ്രതിഫലം. ഏത് മേഖലയിലാണോ തകരാറായിരിക്കുന്നത്, ഒരു ഇരട്ടി പ്രതിഫലം. ജോൺ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. ജോൺ അല്ല, റെവലേഷൻ 1:6 റെവലേഷൻ ചാപ്റ്റർ 1:6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനും ആയവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. എന്താ ഇരട്ടി പ്രതിഫലം? യോഹന്നാൻ പറഞ്ഞ വെളിപ്പാടിൽ സഭയെ കുറിച്ച് എഴുതുകയ എന്താണ് ഇരട്ടി പ്രതിഫലം? ഒന്നുകൂടെ വായിച്ചേ. ജോൺ ചാപ്റ്റർ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ ദൈവത്തിന്റെ രാജ്യത്തിൽ അവന്റെ പുരോഹിതന്മാരും അവന്റെ മക്കളും സന്തതികളും അവകാശികളും അവന്റെ രാജാക്കരും മഹത്വക്കളുമാക്കി നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം നേടി വെച്ചാലും, എന്തെല്ലാം ഉണ്ടാക്കി വെച്ചാലും, എന്തെല്ലാം കളറും വെളുപ്പും ചുമപ്പും കറുത്തും ഒക്കെ ആയിരുന്നാലും യാതൊരു ഗുണവുമില്ല. ദൈവം പറയുകയാ, അതിനൊക്കെ അപ്പുറം ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എന്തൊക്കെ ഈ ലോകത്ത് നഷ്ടമായാലും അതിനപ്പുറം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എബ്രായർ 10:20 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഹീബ്രൂ ചാപ്റ്റർ 10:20 ധൈര്യം എന്നൊരു പദം എനിക്ക് വേണം അവിടെ. രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് ഈ ലോകത്തിന് ദൈവത്തിനെങ്കിൽ എത്താൻ കഴിയുമോ എന്നത് എന്നും ഒരു ഭയമാ. എന്നാൽ ഈസി വേ, യേശു കർത്താവ് ധൈര്യത്തോടെ പ്രവേശിപ്പാൻ ഹല്ലേലൂയ നമ്മളെ വിളിച്ചിരിക്കുക. അവൻ്റെ രക്തത്താൽ പരിപൂർണമായ ശുദ്ധീകരണം നമ്മുടെ മനസ്സാക്ഷിയിൽ നടന്നാൽ, അഗ്നി നമ്മുടെ മേലിറങ്ങിയാൽ നമ്മൾ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടും ഏതവസ്ഥയിലും രോഗത്തിലും പാപത്തിലും ശാപത്തിലും അന്ധകാരത്തിലും സമാധാനമില്ലായ്മയിലും നഷ്ടത്തിൻ്റെയും കണക്കുകൾ എന്നെ കേൾക്കുന്നവരുടെ പക്കലുണ്ടായിരിക്കാം. അതൊക്കെ ഇന്ന് തിരുത്തി എഴുതുവാൻ കഴിയും. ദൈവത്തിൻ്റെ തീ, അവൻ്റെ അഭിഷേകം നമ്മുടെ മേലിറങ്ങട്ടെ. ദൈവീ വചനങ്ങൾ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട്